നമസ്കാരം. കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഏകദേശം 40 ഓളം അകമ്പടി വാഹനങ്ങളും അതിൽ കൊള്ളാവുന്ന അത്രയും സുരക്ഷാ പടംവര അല്ലെങ്കിൽ പോലീസുകാരുമൊക്കെ ആയിട്ട് ഇത്രയേറെ സുരക്ഷാ സന്നാഹങ്ങളോടെ എന്തിനാണ് നടക്കുന്നത് എന്ന് ഈ കേരള സമൂഹത്തിൽ തന്നെ പലരും പല കോണിൽ നിന്നും നിരവധി തവണ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംശയം ഉന്നയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയേറെ സുരക്ഷാ സംവിധാനവുമായി സഞ്ചരിക്കുന്നത്? ഇപ്പം പലരും പല രീതിയിൽ അതിനെ ക്യാപ്സൂളുകളാക്കി ന്യായീകരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കുറേ കൂടി യുക്തിഭദ്രമായിട്ട് തോന്നിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ചരിത്രത്തിനെ കൂടെ കൂട്ടുപിടിക്കുകയുണ്ടായി. ചരിത്രം പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹം നീണ്ട 17 വർഷത്തോളം ഇന്ത്യ ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ പുത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലശേഷം പ്രധാനമന്ത്രിയായത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അപ്പോൾ അക്കാലത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ഈ ശാസ്ത്രിയെ കാണുകയും ശാസ്ത്രിയോട് ചോദിക്കുന്നു, അങ്ങയുടെ ഈ പ്രധാനമന്ത്രി പദത്തിൽ കാലാവധിയൊക്കെ പൂർത്തിയാകുകയാണെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ശാസ്ത്രി പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ കാലാവധി പൂർത്തിയാക്കുകയാണെങ്കിൽ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് മറ്റൊരാളായിരിക്കും, ആള് നെഹ്റു കുടുംബത്തിൽ നിന്ന് ഉള്ള ആളല്ല, എന്നാൽ ഞാൻ പ്രധാനമന്ത്രി ആയിരിക്കെ തന്നെ എനിക്ക് കാലാവധി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇന്ദിരാഗാന്ധിയായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, അതായത് 1 വർഷവും 7 മാസവും കഴിഞ്ഞപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി പദത്തിൽ 1 വർഷവും 7 മാസവും കഴിഞ്ഞപ്പോൾ താഷ്കണ്ടിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കാലാവധി പൂർത്തിയാക്കിയില്ല, പക്ഷേ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം ജയശങ്കർ പിന്നീട് ഇങ്ങ് കേരളത്തിലെ പിണറായി വിജയൻ്റെ കാര്യമാണ് പറയുന്നത്. പിണറായി വിജയൻ ഇത് 2ാമത്തെ ടേമാണ് കേരളം ഭരിക്കുന്നത്. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കാലാവധിയൊക്കെ പൂർത്തിയാക്കുന്നു, 2ാമത്തെ ടേംസും പൂർത്തിയാക്കുന്നു എന്ന് വെക്കുക. പിന്നെയും അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് 2 ടേം കിട്ടിയതിനാൽ അടുത്തത് മറ്റേതെങ്കിലും ഒരു സീനിയർ കമ്മ്യൂണിസ്റ്റുകാരൻ CPMക്കാരനായിരിക്കണം മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത്. എന്നാൽ അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടേക്ക് റിയാസ് വരുമത്രേ. ഇതാണ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നതും ഉദ്ദേശിച്ചിരിക്കുന്നതും. അങ്ങനെ ഒരു ഭയം, അതായത് ഈ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒരു അനുഭവം ഇന്ത്യാ ചരിത്രത്തിൽ തന്നെ ഉള്ളതിനാലാണത്രേ, ജീവഭയത്താലാണത്രേ പിണറായി വിജയൻ ഇത്രയേറെ സുരക്ഷാ സന്നാഹങ്ങളുമായിട്ട് നടക്കുന്നത് എന്നാണ് ജയശങ്കർ പറഞ്ഞു വെച്ചത്. ആലോചിക്കുമ്പോൾ ശരിയുമാണ്. ശാസ്ത്രി പറഞ്ഞത് ഞാൻ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനമന്ത്രിയായിട്ട് വരേണ്ടത് നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ഒരാളാണ്, അതല്ല ഞാൻ പ്രധാനമന്ത്രിയായിരിക്കെ തന്നെ എനിക്കിത് കാലാവധി പൂർത്തിയാക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ വരുന്നത് ഇന്ദിരാഗാന്ധിയായിരിക്കും എന്ന് പറഞ്ഞു. ഇനി അതേപോലെ ഇവിടെ സംഭവിച്ചാലോ അല്ലെങ്കിൽ സംഭവിച്ചു കൂടാകയില്ലെങ്കിലോ, ഇപ്പോൾ സ്വന്തം ജീവഭയം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പിണറായി വിജയൻ ഇത്രയേറെ സുരക്ഷാ ഭടന്മാരും സുരക്ഷാ സംവിധാനവുമായിട്ട് നടക്കുന്നതെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു വെച്ചത്. ഇതൊന്നും നമ്മുടെ വാക്കുകളല്ല കേട്ടോ. വെബ്ഡെസ്ക്, തത്വമായി ന്യൂസ്.